നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളർത്തി വലുതാക്കിയ മകൻ നാടിന് തന്നെ അപകടമാണെന്ന തോന്നലിൽ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയ ഒരച്ഛൻ്റെ വേദന നിറഞ്ഞ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണുകയും സ്കൂളിലെത്തി പെൺകുട്ടികളെ ശല്യം ചെയ്യുകയും ചെയ്ത മകനെ അച്ഛൻ വിഷം നൽകി കൊലപ്പെടുത്തി. സംഭവത്തിൽ മഹാരാഷ്ട്രയിലെ വിജയ് ഭാട്ടു എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനുവരി 13 ഒരു കുട്ടിയെ കാണാനില്ലെന്ന് കട്ടി സോലാപുരിയിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതായി പോലീസ് പരാതിക്കാരെ അറിയിച്ചു. മൃതദേഹം കാണാതായ തങ്ങളുടെ മകൻ വിശാലിൻ്റെതാണെന്ന് വീട്ടുകാർ തിരിച്ചറിയുകയും പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്തു. വിഷം ഉള്ളിൽ ചെന്നാണ് കുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് വിശാലിൻ്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ കുട്ടിയുടെ പിതാവായ വിജയ് പൊട്ടിക്കരയുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്തു. വിശാൽ പഠനത്തിൽ വളരെ പിന്നോട്ടായിരുന്നെന്ന് വിജയ് പറഞ്ഞതായി പോലീസ് അറിയിച്ചു. മാത്രമല്ല, ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണുകയും സ്കൂളിലെത്തി പെൺകുട്ടികളെ ശല്യം ചെയ്യുകയും ചെയ്തിരുന്നു. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ മാതാപിതാക്കൾ വിശാലിനോട് നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും അവൻ അതിനൊന്നും ചെവികൊടുത്തില്ല. പിന്നീട് സ്കൂളിൽ നിന്നുള്ള പരാതികളുടെ എണ്ണം ഉയരാൻ തുടങ്ങി. മകന്റെ പെരുമാറ്റത്തിലും പ്രവൃത്തികളും സഹികെട്ട വിജയ് ജനുവരി 13 മകനെ ഇരുചക്ര വാഹനത്തിൽ തുൾജാപൂർ റോഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു കടയിൽ നിന്ന് ശീതളപാനീയത്തിൽ വിഷം കലർത്തി നൽകിയെന്ന് പോലീസ് പറഞ്ഞു. വിഷം ഉള്ളിൽ ചെന്ന ഉടനെ വിഷാൽ കുഴഞ്ഞു വീണു. വിജയ് തിരികെ വീട്ടിലേക്കും പോയി. തുടർന്ന് അന്ന് വൈകിട്ട് തന്നെ വിജയും ഭാര്യയും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൃത്യം തെളിഞ്ഞത്. അതേസമയം മറ്റൊരു സംഭവത്തിൽ വൃക്ക രോഗത്തെ തുടർന്ന് വിഷാദത്തിനടിമയായ യുവാവ് ഭാര്യയെ വെടിവെച്ച് കൊന്ന് ജീവനൊടുക്കി. ഗാസിയാബാദിലാണ് സംഭവം. ലോങ് ഡ്രൈവ് പോകാമെന്ന് പറഞ്ഞ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയ വിനോദ് ചൗധരിയാണ് ക്രൂര കൊലപാതകത്തിന് ശേഷം സ്വയം വെടിവെച്ച് മരിച്ചത്. റൂർക്കി സ്വദേശിയായ വിനോദ് സ്വകാര്യ കമ്പനിയിലെ ജോലി രാജിവെച്ച ശേഷം കൃഷി ശ്രദ്ധിച്ചു കഴിയുകയായിരുന്നു. 2 വർഷം മുമ്പ് ഇയാളുടെ വൃക്കരോഗം സ്ഥിരീകരിച്ചതായി ബന്ധുക്കൾ പോലീസിൽ വെളിപ്പെടുത്തി. ശസ്ത്രക്രിയയും ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ ഇയാൾ ഇന്റർനെറ്റിൽ മറ്റു ചികിത്സാ മാർഗങ്ങൾ തിരഞ്ഞതായി പോലീസ് പറയുന്നു. 5 മാസം മുമ്പ് രോഗം വഷളായതിനെ തുടർന്ന് ഭാര്യയെ കൊന്ന് ജീവനെടുക്കാൻ വിനോദ് തീരുമാനിക്കുകയായിരുന്നു. ഇക്കാര്യം ബന്ധുവിനോട് പറയുകയും ചെയ്തെങ്കിലും ഇവർ കാര്യമാക്കിയില്ല. വിനോദ് കടുത്ത വിഷാദ രോഗത്തിന് അടിമയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. തിങ്കളാഴ്ച രാത്രി 5:30 ലോങ് ഡ്രൈവിന് പോയി വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതോടെയാണ് വിനോദും ഭാര്യ ദീപകും പുലർച്ചെ 2 മണിയായിട്ടും ഇരുവരും മടങ്ങി വരാത്തതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചത്. പലവട്ടം വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നതോടെ സംശയം ബലപ്പെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെയോടെ ദമ്പതികൾ മരിച്ച നിലയിൽ കിടക്കുന്നുവെന്ന സന്ദേശം എത്തിയതോടെയാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. തുടർന്ന് മരിച്ചത് ഇവർ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.